അത്തരമൊരു എത്തിക്സ് മാറിയത് ഒരു സാറ്റലൈറ്റ് ചാനലിന്റെ കടന്നുപോയറ്റം 24 സമയം ന്യൂസ് ചാനൽ എന്ന് വന്നപ്പോഴല്ലേ അത്തരം ഒരു രീതി മാറി തുടങ്ങിയത്. അതായത് മത്സരാധിഷ്ഠിതമായല്ലോ, സർവൈവ് ചെയ്യണ്ടേ, എല്ലാവർക്കും ജീവിക്കണ്ടേ. ഇപ്പം എനിക്ക് ജീവിക്കണം, പത്രക്കാർക്ക് ജീവിക്കണം, ചാനലുകാർക്ക് ജീവിക്കണം. അപ്പോൾ സർവൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിൽ സ്മാർട്ടാവണം, അല്ലാത്തും പുറന്തള്ളപ്പെടും. ഇതിപ്പോൾ ഒരു കോർപ്പറേറ്റ് ഇതിലേക്ക് വന്നിരിക്കുക, ലോകത്തിലേക്ക് വന്നിരിക്കുക. നിങ്ങൾക്ക് കൊള്ളൂലേക്ക് നിങ്ങൾ അപ്പം പിടിച്ച് പുറത്താക്കും നിങ്ങളെ സ്ഥാപനത്തിൽ നിന്ന്. അപ്പം നിങ്ങൾ സ്മാർട്ടായി പറ്റൂ. ആ സ്മാർട്ടാകുന്നതിൻ്റെ രീതികൾ ഇപ്പം എങ്ങനെയായിക്കൊണ്ടിരിക്കുകയാണ്? ആദ്യം കിട്ടുന്ന വാർത്ത കൊടുക്കുക, ആരെ പറ്റി എന്തും കൊടുക്കുക. അതുകൊണ്ട് തിരുത്താൻ പോലും തയ്യാറാവുന്നു. ഞാൻ ഈ മനോരമ ചാനലിൽ വിളിച്ചു ചോദിച്ചു, ഞാൻ മനോരമയുടെ എഡിറ്റോറിയൽ പേജ് എഴുതുന്നതാണ്. അതെ അതെ. അപ്പം അതിൽ ഇതേ വാർത്ത കൊടുത്തു, എന്നാൽ മറ്റു പല പ്രധാന മാധ്യമങ്ങളും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ മനോരമയുടെ ബന്ധപ്പെട്ട ആളെ വിളിച്ച് ചോദിച്ചു, അതെന്താ എന്നോട് ചോദിക്കേണ്ട മര്യാദ കാണിക്കണ്ടേ? അല്ല, അത് ഓൺലൈനാർ അങ്ങനെയാണ്, ഞങ്ങൾ ഓൺലൈനാർ എന്തൊക്കെയോ ചെയ്യും അങ്ങനെയാണ്. ഞാൻ പറയും എന്തൊക്കെയോ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യുന്നു പറഞ്ഞു. പിന്നെ അവർ സമാധാനപ്പെടുത്തി പിറ്റേ ദിവസം പ്രതികരണം എടുക്കാൻ വേണ്ടി വിളിച്ചു ആ കുട്ടി. അപ്പോൾ ആ കുട്ടി വിളിച്ചപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവുന്നതെന്ന് ഇതിലെ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഇങ്ങനെയൊന്നല്ല, ഒരു ദിവസം ഇത് വാർത്തയാക്കുക, പിറ്റേ ദിവസം പ്രതികരണം എടുക്കുക, ഓടിച്ചു വിട്ടു. പക്ഷേ ആ ഒരു ആരോപണത്തിനെതിരെ ജോയ് മാത്യു എന്ന വ്യക്തി പല ആൾക്കാരും വിളിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷെ താങ്കളാരും വിളിച്ചിട്ടില്ല എന്ന് താങ്കൾ തന്നെ പറയുന്നുണ്ട്. ഒറ്റ വിളിച്ചില്ല, ഊർജ് പത്രക്കാർ ഇവൻ ഹൈദരാബാദ് വിളിച്ചിട്ടില്ല. ഞാൻ കൊടുത്തിട്ടില്ല വാർത്ത. അല്ല, എന്നെ വിളിച്ചു ചോദിച്ചിട്ടില്ല. ഞാൻ കൊടുത്തിട്ടില്ല, സംഭവം നടക്കുമ്പോൾ വിളിച്ചിട്ടില്ല. ഒരു പത്രക്കാരനും എന്നോട് വിളിച്ചു ചോദിച്ചിട്ടില്ല. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം, അതിന് പിറ്റേ ദിവസം എന്നോട് പല സുഹൃത്തുക്കളും പറഞ്ഞു, നീ പ്രതികരിക്കാനൊന്നും വേണ്ട, വെറുതെ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ പിന്നെ എൻ്റെ വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും പത്രക്കാരല്ല പറയാൻ തുടങ്ങിയാൽ ഇങ്ങനെയൊക്കെ ഉണ്ടായോ? അപ്പം എനിക്ക് വിശദീകരിക്കേണ്ട ഒരു കാര്യം വന്നപ്പോൾ ഞാൻ 1, 2, 3, 4 എഴുതി അക്കം വിട്ട് നിരത്തി കൊടുത്തു. അതിനെതിരെ ഇതുവരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അത് സത്യമാണ്. പക്ഷെ അത്തരം ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമ എങ്ങനെ തീർത്തു നിങ്ങൾ? നീ അങ്ങനത്തെ ചോദ്യം ചോദിക്കരുത്. ഈ ചില സിനിമകൾ വരുമ്പോൾ നമ്മൾ പല സൗകര്യങ്ങൾ നോക്കും. കോഴിക്കോട് നിന്ന് ഷൂട്ട്, അപ്പം എനിക്ക് വീട്ടിൽ പോയി വരാം. പിന്നെ സെൻട്രൽ ക്യാരക്ടർ, അത് ബാങ്ക് റോബറി, അതൊക്കെ എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റാണ്. എൻ്റെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളൊന്നും അത് ബാങ്ക് റോബറി. പിന്നെ ഇത്രയും ചെറിയ സിനിമകളിൽ പോയാൽ അവിടെ നമ്മളേക്ക് മമ്മൂട്ടി, മനസ്സിലായോ? അതിൻ്റെ സുഖം ഉണ്ടല്ലോ. നമ്മൾ പറയുന്നവരൊക്കെ കുറെ കാര്യങ്ങൾ നടക്കും. അങ്ങനെ പെട്ടുപോയതാണ് ആ സബ്ജക്റ്റിൻ്റെ ഒരു ഒരു പ്രത്യേകത കൊണ്ട് പെട്ടുപോയതാണ്.